പ്രൈസ് ദി ലോർഡ്. കാൽവരിനാഥ് മിനിസ്ട്രിയുടെ പ്രഭാത ധ്യാന പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പ്രതികൂലങ്ങൾ പർവ്വതങ്ങൾ പോൽ മുന്നിൽ വന്നാലും നീ ഭയപ്പെടേണ്ട. പ്രതികൂലങ്ങൾ പർവ്വതങ്ങൾ പോൽ മുന്നിൽ വന്നാലും നീ ഭയപ്പെടേണ്ട. കർത്തനേശു കൂടെയുണ്ടല്ലോ ജയവീരനായി നടത്താം. കർത്തനേശു കൂടെയുണ്ടല്ലോ ജയവീരനായി നടത്താം. കരുതുന്നവൻ കർത്തനല്ലയോ കാക്കുന്നവൻ കരുത്തനല്ലയോ. കരുതുന്നവൻ കർത്തനല്ലയോ. അൻപത്തി ഒൻപതാം സങ്കീർത്തനം 1-3 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നോട് എതിർക്കുന്നവരുടെ വശത്തു നിന്ന് എന്നെ ഉദ്ധരിക്കണമേ. നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്തപാതകന്മാരുടെ പക്കിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഇതാ, അവർ എൻ്റെ പ്രാണനായി പതിയിരിക്കുന്നു. യഹോവേ, ബലവാന്മാർ എൻ്റെ നേരെ കൂട്ടം കൂടുന്നത് എൻ്റെ അതിക്രമം ഹേതുവായിട്ടല്ല, എൻ്റെ പാപം ഹേതുവായിട്ടുമല്ല. 59-ാം സങ്കീർത്തനത്തിലും ദാവീദ് തൻ്റെ ജീവിതത്തെ ഒന്നുകൂടെ അനലൈസ് ചെയ്യുകയാണ്. നമ്മുടെ വായിക്കുന്നത് അതും നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ എഴുതിയിരിക്കുകയാണ്. ഒരു അപേക്ഷയുടെ സങ്കീർത്തനമാണ്, ഒരു യാചനയുടെ സങ്കീർത്തനമാണ്. അവനെ കൊല്ലേണ്ടതിന് ശൗൽ അയച്ച ആളുകൾ അവൻ്റെ വീട് കാത്തിരുന്ന കാലത്ത് അവൻ എഴുതിയത്. ദാവീദിനെ കൊല്ലുവാൻ രാജാവായിരുന്ന ശൗൽ കുറച്ച് ആളുകളെ ദാവീദിൻ്റെ വീട്ടിലേക്ക് അയച്ചു. അവൻ്റെ വീട് കാത്ത് അവനെ കാത്തിരുന്ന ആളുകൾ തന്നെ കാത്തിരിക്കുന്നു, തന്നെ കൊല്ലുവാനായിട്ട് കാത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ദാവീദ് ഇരുന്ന് എഴുതിയതാണ്. കർത്താവേ, എന്നെ നശിപ്പിച്ചു കളയരുതേ എന്നർത്ഥത്തിൽ അവൻ എഴുതിയ ഒരു ഗാനം. എൻ്റെ ദൈവമേ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ദാവീദ് ഒരു യുദ്ധവീരനാണ്, ഒരു കല്ലുകൊണ്ട് ഗോലിയാത്തിനെ വീഴ്ത്തിയ മഹാനാണ്. പക്ഷേ ഇവിടെ ശൗലിൻ്റെ സൈന്യത്തിന് മുമ്പിൽ വിജയം നേടുവാൻ ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. നമുക്ക് ചോദിക്കാം, ദാവീദിൻ്റെ കഴിവില്ലേ? ദാവീദ് തൻ്റെ കഴിവിനേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ കഴിവിൽ അവൻ വിശ്വസിക്കുന്നു. എന്നെ വിടുവിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. കർത്താവ് വിടുവിക്കുന്നെങ്കിൽ വിടുവിച്ചോട്ടെ, കർത്താവ് എന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ മരിച്ചോട്ടെ. കർത്താവ്, എന്നാലും എന്നെ രക്ഷിക്കാൻ നിനക്ക് കഴിയും, നിനക്ക് മാത്രമേ കഴിയൂ. നീ എന്നെ രക്ഷിക്കണമേ. എന്നോട് എതിർക്കുന്നവരുടെ വശത്തു നിന്ന് എന്നെ ഉദ്ധരിക്കണം, എന്നെ ഉയർത്തണം. അനേകരെന്നെ എതിർക്കുകയാണ്. ഒരുപക്ഷെ ഇസ്രായേലല്ല, രാജകൊട്ടാരമല്ല, എൻ്റെ സ്നേഹിതരോ കുടുംബമോ എല്ലാവരും എന്നെ എതിർക്കുകയാണ് കർത്താവേ. ആ എതിർക്കുന്നവരുടെ പക്ഷത്ത് വന്ന് എന്നെ ഉയർത്തുവാൻ എൻ്റെ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. 2-ാം വാക്യത്തിൽ നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച്. കർത്താവെ, അവരെല്ലാം നീതികേട് പ്രവർത്തിക്കുന്നവരാ, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് നീ എന്നെ വിടുവിക്കണം. അവരോടുകൂടെ നീതികേട് പ്രവർത്തിപ്പാൻ എനിക്ക് താല്പര്യമില്ല. അവർ ചെയ്യുന്ന നീതികേടിൽ പങ്കുപറ്റുവാനും എനിക്ക് താല്പര്യമില്ല. നീതികേട് ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമില്ല. അവർ ചെയ്യുന്നു, അവർ ചെയ്തോട്ടെ, പക്ഷേ ആ നീതികേടിൽ നിന്ന് എന്നെ വിടുവിക്കണം. രക്തപാതകന്മാരുടെ പക്കിൽ നിന്ന് എന്നെ രക്ഷിക്കണം. എൻ്റെ രക്തം കാണാൻ ആഗ്രഹിക്കുന്നവരാ, അങ്ങനെ രക്തം ചുരിയാൻ കാത്തിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് നീ എന്നെ വിടുവിക്കണം. ഇതാ, അവർ എൻ്റെ പ്രാണനായി പതിയിരിക്കുന്നു. കർത്താവെ, എൻ്റെ ഭവനത്തിൻ്റെ മുറ്റത്തവരുണ്ട്. എൻ്റെ കയ്യെത്തും ദൂരത്തവനെത്തി. എൻ്റെ രക്തത്തിനായി അവരുടെ വാൾ വളരെ ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുകയാണ്. കർത്താവെ, നീ മാത്രമേ എന്നെ രക്ഷിക്കാനുള്ളൂ, നീ എന്നെ രക്ഷിക്കണം. യഹോവേ, ബലവാന്മാർ എൻ്റെ നേരെ കൂട്ടം കൂടുന്നത് എൻ്റെ അതിക്രമ ഹേതുവായിട്ടല്ല, എൻ്റെ പാപഹേതുവായിട്ടുമല്ല. കർത്താവേ, ഈ ശക്തിമാന്മാരായ ആളുകൾ, സൈന്യം എൻ്റെ നേരെ വന്നത് ഞാൻ എന്തെങ്കിലും പാപമോ തെറ്റോ ചെയ്തിട്ടല്ല, അങ്ങേക്കറിയാമല്ലോ. സ്നേഹിത, ദാവീദ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും സഹായത്തിനായി നമുക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവ് മാത്രമാണ്. ഏത് പ്രശ്നത്തിൻ്റെ മധ്യത്തിലും നമുക്ക് കർത്താവിനോട് ചോദിക്കാം, കർത്താവേ, നീ എന്നെ സഹായിക്കണം. ഈ പ്രഭാതത്തിലും ഈ ദിവസവും കർത്താവിൻ്റെ സഹായം നമുക്ക് അപേക്ഷിക്കാം. കർത്താവേ, എന്നോടുകൂടെ ഉണ്ടാകണം, എൻ്റെ കുടുംബത്തോടു കൂടെ ഉണ്ടാകണം, എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ വിടുവിക്കണം, പകർച്ചവ്യാധികളിൽ നിന്ന് വിടുവിക്കണം, കണ്ണുനീരിൽ നിന്ന്, നിരാശയിൽ നിന്ന് എന്നെ വിടുവിക്കണം, ദുഃഖത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം, അപകടങ്ങളിൽ ആപത്തുകളിൽ നിന്ന് വിടുവിക്കണം. നമുക്ക് സഹായം ചോദിക്കാൻ കർത്താവ് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മെ സഹായിക്കുവാൻ ഈ ലോകത്തിൽ ആരും ഉണ്ടാകുകയില്ല. ആരുമില്ലെങ്കിലും സാരമില്ല, നമ്മുടെ കർത്താവ് നമ്മോടുകൂടെയുണ്ട്.
ദാവീദ് ശക്തനാണ്, പക്ഷേ കർത്താവ് അതിലും ശക്തനാണ്. നമ്മേക്കാൾ ശക്തനായ, സർവശക്തനായ കർത്താവിൽ അപേക്ഷിച്ച് പുതിയൊരു ദിവസം ആരംഭിക്കാം. ദൈവം സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ.